കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ റിനോഷിനെയോ അല്ലെങ്കിൽ അനിയം വിധിനെയോ വിമർശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ പറയും ഇതാ ഡീഗ്രേഡ് ചെയ്യുകയാണ്, സൈബർ അറ്റാക്ക് നടത്തുകയാണ് എന്നും. ഈ വിമർശനങ്ങളെ എന്തിനാണ് ഭയപ്പെടുന്നത്? അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്തിനാണ് അതിനെ സൈബർ അറ്റാക്കായിട്ട് വളച്ചൊടിക്കുന്നത്? സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളെ അസഭ്യം പറയുകയോ അല്ലെങ്കിൽ മോശമായിട്ട് എന്തെങ്കിലും പറയുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ സൈബർ അറ്റാക്ക് എന്ന് പറയാം. ഇല്ലാത്തൊരു കാര്യമാണ് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതെങ്കിൽ വേണമെങ്കിൽ ഡീഗ്രേഡ് ചെയ്യുന്നു എന്ന് പറയാം. ഇവിടെ ഇപ്പോൾ നടന്ന ഒരു കാര്യത്തെ ചൂണ്ടിക്കാണിച്ചാൽ, നടന്ന ഒരു കാര്യത്തിലെ വസ്തുത പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിൽ തെറ്റുണ്ടെന്ന് തോന്നിയാൽ അതിനെ ഒന്ന് വിമർശിച്ചാൽ, അതും ആരോഗ്യകരമായി മാന്യമായ ഭാഷയിൽ വിമർശിച്ചാൽ എന്തിനാണ് അത്തരം വിമർശനങ്ങളെ ഭയപ്പെടുന്നത്? റിനോഷ് ജോർജ് ബിഗ് ബോസ് വീടിനകത്ത് ആരെയും ഡീഗ്രേഡ് ചെയ്തിട്ടില്ലേ? സീസൺ തുടങ്ങി ഒരു 3 ആഴ്ച കഴിയുമ്പോഴേ തന്നെ അവിടെയുള്ള മത്സരാർത്ഥിയായ സെറീനെ കുറിച്ച് എന്താണ് റിനോഷ് പറഞ്ഞത്? ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും വലിയ വിഷം സെറീനയാണെന്നാണ്. ഈ ഏറ്റവും വലിയ വിഷം എന്ന പ്രയോഗം ഡീഗ്രേഡായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അഖിൽ മാരാറിനെ കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് നിരന്തരം റിനോഷ് വിളിച്ചത് ഏറ്റവും വലിയ വിഷം, പോയിസൺ നിങ്ങളാണെന്നാണ്. വിഷ്ണുവിനെ അതുപോലെ വിളിച്ചു, ഏറ്റവും വലിയ വിഷം വിഷ്ണു ആണെന്ന് പറഞ്ഞു. ഈ പറയുന്നതൊന്നും അപ്പോൾ ഡീഗ്രേഡായിട്ട് നിങ്ങൾക്ക് ആർക്കും തോന്നുന്നില്ലേ? പൊതു സമൂഹത്തിന്റെ മുമ്പിൽ ഒരു വ്യക്തി ഇവനെ ഒരു വിഷമാണ്, അല്ലെങ്കിൽ ഇവൻ അല്ലെങ്കിൽ ഇവൾ ഏറ്റവും വലിയ വിഷമാണ് എന്ന് പൊതുസമൂഹത്തിനിടയിലേക്ക് ഒരാളെ എടുത്തിട്ട് കൊടുത്താൽ അതിനകത്ത് അങ്ങനെയാണെങ്കിൽ ഡീഗ്രേഡിങ് നിങ്ങൾക്ക് തോന്നില്ലേ? അപ്പോൾ റിനോഷ് ബിഗ് ബോസ് വീടിനകത്ത് അങ്ങനെയാണെങ്കിൽ ചെയ്യുന്നത് ഡീഗ്രേഡിങ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സമ്മതിക്കാൻ കഴിയുമോ? ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ തന്നെ എന്താണ്? കൂടെ നിൽക്കുന്നവനെ കാലുവാരി എങ്ങനെയും വലിച്ചെടുത്ത് വെളിയിൽ കളഞ്ഞ് അതിജീവിക്കുന്ന ഷോയാണ്. അത്രയേ ഉള്ളൂ, ഇതൊരു പക്കാ അതിജീവനമാണ്. ഒരു ഒറ്റപ്പെട്ട സ്ഥലത്തൊരു 4 പേര് കുടുങ്ങിപ്പോയാൽ ഒരു കുറച്ച് ദിവസം കഴിക്കാനുള്ള, ഒരാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമേ ഉള്ളൂവെങ്കിൽ കൂടെ നിൽക്കുന്നവനെ കൊന്നിട്ടായാലും സ്വന്തം ജീവൻ നിലനിർത്താൻ ശ്രമിക്കുന്നവർ, അല്ലെങ്കിൽ കൂടെ കിടന്നുറങ്ങിയവൻ രാവിലെ ചത്തുപോയാൽ, മരിച്ചുപോയാൽ അവൻ്റെ ആ മാംസം ഭക്ഷിച്ചായാലും ജീവൻ നിലനിർത്തുന്ന മനുഷ്യൻ, അതിജീവനം, ഇത് അതിൻ്റെ ഒരു സിമ്പിൾ വേർഷനാണ്. ഇപ്പോൾ ബിഗ് ബോസിനകത്ത് ഒന്നൊന്നിനെ ഇല്ലാതാക്കുന്നത് തന്നെയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് പ്രേക്ഷകരാണ് വിധി തീരുമാനിക്കുന്നതെന്ന് പറയുന്നു. ഇപ്പോൾ റിനോഷ് ജോർജ് എന്തുകൊണ്ട് സെറീനെ വിഷമെന്ന് പറഞ്ഞു? അത് കേൾക്കുന്ന ഓഡിയൻസിന് തോന്നണം സെറീന ഒരു മോശം ആളാണ്, അല്ലെങ്കിൽ ഭയങ്കര ക്രൂക്കട്ട് മൈൻഡഡ് ആയിട്ടുള്ള വളരെ മോശമായ വ്യക്തിത്വമുള്ള ഒരാളാണ്, അവരെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് ഓഡിയൻസിന് തോന്നണം, സെറീനയ്ക്കുള്ള സപ്പോർട്ട് കുറയണം. എന്തുകൊണ്ട് അഖിൽ മാരാറിന് വിഷമെന്ന് പറയുന്നു? അഖിലിനുള്ള സപ്പോർട്ട് കുറയണം, അയാളൊരു നല്ല മനുഷ്യനല്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. ഇത് തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ മറ്റൊരാളെക്കുറിച്ച്, ശോഭയെക്കുറിച്ച് അഖിൽ പറഞ്ഞാലും അഖിലിനെ കുറിച്ച് ശോഭ പറഞ്ഞാലും ഇവരുദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഇയാൾ മോശമാണ്. ഇപ്പോൾ ജുനൈസ് എന്തിനാണ് അഖിൽ മാരാറിനെ നിരന്തരമായിട്ട് കുറ്റപ്പെടുത്തുന്നത്? ജുനൈസ് ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് അഖിലിനെ ഇട്ട് കൊടുക്കുകയാണ്, ദാ ഇയാളൊരു മോശം ആളാണ്, സ്ത്രീവിരുദ്ധനാണ്, ഇയാളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത്, അതായത് അഖിൽ മാരാറിനെ നെഗറ്റീവ് ആക്കുന്നു, എന്നിട്ട് അഖിൽ മാരാറിനുള്ള പ്രേക്ഷക പിന്തുണ കുറയ്ക്കുന്നു. അപ്പോൾ ഇതാണ് ബിഗ് ബോസിനകത്ത് നടക്കുന്നത്. എങ്ങനെയാണ് ഓഡിയൻസിൻ്റെ സപ്പോർട്ട് കുറയ്ക്കുന്നത്? എന്തിനാണ് മത്സരാർത്ഥികൾ തമ്മിലടിക്കുന്നത്? എന്തിനാണ് പരസ്പരം വഴക്കിടുന്നത്? ഇവർ വഴക്കിടുന്നത് പ്രേക്ഷകരുടെ മുന്നിൽ ഒരാളെ തീർക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കി പുറത്താക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഡീഗ്രേഡിങ് എന്ന് പറഞ്ഞ് കരയുന്നവർ ഇതൊന്നും അപ്പോൾ കാണുന്നില്ലേ? ബിഗ് ബോസിനകത്ത് ഇതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? അല്ലാതെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ വെറുതെ പോയി ടാസ്കും കളിച്ച്, അല്ലെന്നുണ്ടെങ്കിൽ ഡാൻസും കളിച്ച് പാട്ടും പാടി വന്നാൽ മതിയോ? അങ്ങനെയാണോ ബിഗ് ബോസ്? അങ്ങനെ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ ഇതൊരു വെറും ഗെയിമാണോ? ഒരാളെ പോയിസൺ ആണെന്ന് സൊസൈറ്റിയുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്, ദാ ഇവൻ പോയിസൺ ആണ്, അല്ലെങ്കിൽ ഇവൾ പോയിസൺ ആണ്, വിഷമാണ് എന്ന് പറഞ്ഞെടുത്ത് ഇട്ട് കൊടുക്കുന്നത് വെറും ഒരു ഗെയിമാണോ? ഇത് വെറും ഗെയിമാണെങ്കിൽ എന്തിനാണ് അഖിൽ മാരാറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ പിറകെ വനിതാ കമ്മീഷൻ അതിനകത്ത് ഇടപെടുകയും ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ അത് പറയുകയും ചെയ്യുന്നത്? ഇപ്പോൾ അനിയൻ മിഥുൻ പറഞ്ഞ സ്റ്റോറിയുടെ പിറകെ എന്തിനാണ് മേജർ രവിയെ പോലെയുള്ള ആളുകൾ പോകുന്നത്? അപ്പൊ ഇതൊരു വെറും ഗെയിം ഷോ അല്ല, ഇതൊരു റിയാലിറ്റി ഷോ ആണ്. അതുപോലെ തന്നെ ഈ റിയാലിറ്റി ഷോയിൽ 16 പേരുണ്ടെങ്കിൽ 16 പേരും ശ്രമിക്കുന്നത് കൂടെയുള്ളവരെ കാലുവാരി പിടിച്ച് വെളിയിലോട്ടിടാനാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നോമിനേഷൻ പ്രോസസ്സ് എന്താണ്? ഈ നോമിനേഷൻ പ്രോസസ്സ് കൺഫഷൻ റൂമിനകത്ത് വന്നിരിക്കുന്ന ഒരാൾ നോമിനേറ്റ് ചെയ്തിട്ട് പറയുന്ന റീസൺസ് എന്തൊക്കെയാണ്? നിങ്ങൾ തന്നെ പറയും, ഓഡിയൻസിൻ്റെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്, റീസൺസ് പറയാണ്, ഇവൻ മോശമാണ്, ഇവൻ സ്ത്രീവിരുദ്ധനാണ്, ഇവൻ അങ്ങനെ ചെയ്തു, ഇവൻ ഇങ്ങനെ ചെയ്തു, അവൻ അന്ന് അത് പറഞ്ഞു, ഇത് പറഞ്ഞു, അതുകൊണ്ട് ഇവനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇവനെ നോമിനേറ്റ് ചെയ്യുവാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഒരു വ്യക്തിയുടെ നെഗറ്റീവും മാത്രം പറഞ്ഞുകൊണ്ടാണ് ഒരാളെ നോമിനേറ്റ് ചെയ്യുന്നത് കൺഫഷൻ റൂമിനകത്ത്. ഒരാളെ എങ്ങനെയാണ് ജയിൽ നോമിനേറ്റ് ചെയ്യുന്നത്? അയാളുടെ ഉള്ളതും ഇല്ലാത്തതുമായ ഫുള്ള് നെഗറ്റീവ്സ് മാത്രം പറഞ്ഞുകൊണ്ടാണ് അയാളെ ജയിൽ നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അവിടെ ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ടാസ്ക് കൊടുക്കുകയാണ്, ഡിബേറ്റ് ടാസ്ക്, അവിടെയും എന്താണ് ചെയ്യുന്നത്, ഒരാളെ എക്സ്പോസ് ചെയ്യുകയാണ്. അപ്പോൾ ഓഡിയൻസിനിടയിലേക്ക് എതിരാളിയെ എക്സ്പോസ് ചെയ്ത് അത് എത്ര മോശമായ രീതിയിലാക്കാൻ പറ്റുമോ അത്രയും മോശമാക്കിയിട്ടാണെങ്കിലും ശരി,
അയാളെ പുറത്താക്കുക എന്നതാണ് അവിടെയുള്ള ഓരോരുത്തരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. അതായത് ഡീഗ്രേഡ് ചെയ്ത്, നിങ്ങളുടെ ഭാഷയിലാണെങ്കിൽ എതിരാളിയെ ഡീഗ്രേഡ് ചെയ്ത് ഓഡിയൻസിൻ്റെ ഇടയിലായിട്ട് ഇവൻ മോശമാണെന്ന് കാണിച്ചിട്ട് വെളിയിലെടുത്തിടുകയാണ്. കാരണം ഓഡിയൻസ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ പുറത്തു പോവില്ല. ഓഡിയൻസ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരിക്കലും ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോകത്തില്ല, അല്ലെങ്കിൽ ബിഗ് ബോസ് ആയിട്ട് എന്തെങ്കിലും കാരണം ഉണ്ടാക്കി എടുത്ത് കളയണം, അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കും. അപ്പോൾ ഓരോ മത്സരാർത്ഥിയും ശ്രമിക്കുന്ന എന്തിനാണ്? ഈ ഓഡിയൻസിന്റെ സപ്പോർട്ട് കുറയ്ക്കുക. അപ്പോൾ അതിനവരെന്ത് ചെയ്യുന്നു? സഹ മത്സരാർത്ഥിയെ ഡീഗ്രേഡ് ചെയ്യുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഡീഗ്രേഡ് പ്രോസസ്സ് നടക്കുന്നത് ബിഗ് ബോസ് വീടിനകത്താണ്, അത് ചെയ്യുന്നത് അവിടെയുള്ള മത്സരാർത്ഥികളാണ്. അതിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ് പുറത്തുണ്ടാവുന്നത്. കാരണം അവരെ സപ്പോർട്ട് ചെയ്യുന്നവർ അത് ഏറ്റെടുക്കുന്നു. ഇപ്പോൾ റിനോഷ് ജോർജ് സെറീനെ വിഷമെന്ന് വിളിച്ചാൽ സ്വാഭാവികമായിട്ടും റിനോഷിന്റെ ഫാൻസും എന്ത് ചെയ്യും? പുറത്തത് പ്രചരിപ്പിക്കും, റിനീഷ വിഷമാണെന്ന് പറയും. അഖിൽ മാരാറിനെ വിളിച്ചാൽ അഖിൽ മാരാറ് വിഷമാണെന്ന് പറയും. ഇപ്പോൾ അഖിൽ മാരാർ ഒരാളെ വിളിച്ചാലും അത് തന്നെ സംഭവിക്കും, അഖിലിന്റെ ഫാൻസ് അത് എടുത്തു വെച്ച് ആഘോഷിക്കും. അപ്പോൾ അകത്ത് ഇവർ ചെയ്യുന്നതിൻ്റെ ഒരു പ്രതിഫലനമാണ് പുറത്ത് സംഭവിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഡീഗ്രേഡിങ്ങിൻ്റെ വേരുകൾ അന്വേഷിച്ച് നിങ്ങൾ പോയാൽ അത് ബിഗ് ബോസ് വീടിനകത്താണ് ആ വേരുകളുള്ളത്, പുറത്തല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഷോ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഇത് അറിഞ്ഞുകൊണ്ടാണ് അവർ പോയിരിക്കുന്നത്, ഇത് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ കാണുന്നത്, ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഡീഗ്രേഡിങ്ങിൻ്റെയും ഉണ്ടാകുന്ന സൈബർ അറ്റാക്കുകളുടെയും മുഴുവൻ പാപ ഭാരവും ഞങ്ങളെപ്പോലെ അഭിപ്രായം പറയുന്ന മനുഷ്യരുടെ തലയിലേക്ക് കൊണ്ടുവയ്ക്കേണ്ട. വളരെ മാന്യമായ ഭാഷ ഉപയോഗിച്ച് മാത്രമാണ് വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. എന്നാൽ അകത്തുള്ള മത്സരാർത്ഥികൾ ഞങ്ങളൊക്കെ കാണിക്കുന്ന മര്യാദ പോലും കാണിക്കാറില്ല. ഈ പറഞ്ഞ പോലെ വിഷമെന്നും ചെറ്റയെന്നും നാറയെന്നും മറ്റതെന്നും മറച്ചതെന്നും ഒക്കെ വിളിച്ചുകൊണ്ടാണ് പലരും അവിടെ സഹ മത്സരാർത്ഥികളെ അഭിസംബോധന ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ഇനിയും ഏതെങ്കിലും ആർമിക്കാർക്ക് കൂടുതൽ വ്യക്തത വേണമെങ്കിൽ കമൻറ്റ് ബോക്സിലോട്ട് വാ, ഇൻസ്റ്റഗ്രാമിലോട്ട് വാ, തുടർച്ചയായി നമുക്ക് ഈ വിഷയം സംസാരിക്കാം. ആരൊക്കെയാണ് ബിഗ് ബോസ് വീടിനകത്ത് ഡീഗ്രേഡ് ചെയ്യുന്നത്, ആരൊക്കെയാണ് തെറി വിളിക്കുന്നത്, ആരൊക്കെയാണ് സഹമത്സരാർത്ഥികളോട് സഭ്യമല്ലാത്ത ഭാഷയിൽ സംസാരിക്കുന്നത്, ആരൊക്കെയാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് കൂടെ നിൽക്കുന്ന മത്സരാർത്ഥികളെ എടുത്തെറിഞ്ഞു കൊടുക്കുന്നത്, രാത്രിയിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് പരസ്പരം ഷെയർ ചെയ്ത് ഒരു ബെഡും ഷെയർ ചെയ്ത് കിടന്നുറങ്ങുന്ന ആളെ തന്നെയാണല്ലോ പിറ്റെന്ന്. ഇപ്പൊ ഇന്നിപ്പോ തിങ്കളാഴ്ചയാണ്, നോമിനേഷനുള്ള ദിവസമാണ്, ഇന്ന് കൺഫഷൻ റൂമിൽ പോയിരുന്ന് ദുഷിച്ച് അങ്ങേയറ്റം പറയാൻ പോകുന്നത് ഇന്നലെ ഒന്നിച്ചിരുന്ന് സംസാരിച്ച ആളിനെ കുറിച്ചായിരിക്കും. ഒന്നിച്ച് കിടന്നുറങ്ങിയ, തൊട്ടടുത്ത് കിടന്നുറങ്ങിയ മനുഷ്യനായിരിക്കും. എന്താണ് കാരണം? അവനെ എങ്ങനെയും അവിടെ പുറത്താക്കണം, അല്ലാതെ മുജ്ജന്മ ശത്രുവൊന്നും അല്ലല്ലോ. ബിഗ് ബോസിനകത്തൊരു മത്സരാർത്ഥിയായിട്ട് വന്നു എന്നത് മാത്രമല്ലേ കാരണമുള്ളൂ. അപ്പൊ അവനെ എങ്ങനെയും അവിടെ നിന്ന് പുറത്താക്കണമെന്ന ഉദ്ദേശത്തോടെ ഓഡിയൻസിനിടയിലേക്ക് എടുത്ത് എറിഞ്ഞു കൊടുക്കുകയാണ്. കാരണം ഓഡിയൻസ് ആണ് വിധി തീരുമാനിക്കുന്നത്. ഇവിടെ ഓഡിയൻസ് ആണ് ആരവിടെ നിൽക്കണമെന്ന് തീരുമാനിക്കുന്ന ഡിസിഷൻ പവർ. അപ്പൊ അവർക്കിടയിലേക്ക് ഒരാളെ ഡീഗ്രേഡ് ചെയ്ത് എടുത്ത് എറിഞ്ഞു കൊടുക്കുന്ന പ്രോസസ്സ് നടക്കുന്ന എവിടെയാണ്? ബിഗ് ബോസ് വീടിനകത്താണ്, പുറത്തല്ല. അകത്ത് നടക്കുന്ന പ്രോസസ്സിന്റെ തുടർച്ചയാണ് ഇവിടെ ഫാൻസുകാർക്കിടയിലും മറ്റുമൊക്കെ കാണുന്നത്. കൂടുതൽ വ്യക്തത ആവശ്യമുള്ളവർക്ക് ഇനിയും വീഡിയോകൾ തരാൻ തയ്യാറാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.